ലൈഫ് മിഷൻ കോഴക്കേസിൽ യു എ ഇ കോൺസുൾ ജീവനക്കാരൻ്റെ മൊഴിയെടുക്കാനായില്ലെന്ന് ഇ ഡി കേസിലെ മുഖ്യ ആസൂത്രകന്റെ മൊഴിയില്ലാതെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഏഴിന് ഈജിപ്ഷ്യൻ പൗരൻ ഇന്ത്യ വിട്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെളിപ്പെടുത്തി കൈക്കൂലിയായി ലഭിച്ച മൂന്ന് കോടി രൂപയിൽ രണ്ട് കോടി എഴുപത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ ഇയാൾ വിദേശത്തേക്ക് കടത്തിയതായും ഇ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കി ഷംനാശോക വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ഷംന ഈ കുറ്റപത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായി തന്നെ ഇത് കോടതിയിൽ വരാനിടയുണ്ടോ സായി തീർച്ചയായും ഈ കേസിൽ ഇ ഡി പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൊഴികൾ നൽകിയ എല്ലാവരുടെയും മൊഴിയിൽ കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഈ യു എ ഇ കോൺസിൽ ജനറലിലെ ഫിനാൻസ് ഹെഡായിട്ടുള്ള ഈജിപ്ഷ്യൻ പൌരനായ ഖാലിദ് ആണ് പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം ആരംഭിച്ചപ്പോഴൊന്നും ഇതിൽ പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് മൊഴിയെടുത്തപ്പോഴും ഖാലിദിന്റെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഖാലിദിന്റെ മൊഴി ഇല്ലാതെയാണ് ഈ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറ ിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായി സന്തോഷ് സന്തോഷീപ്പന്റെ മൊഴിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആശ്രയിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഈ സ്വപ്നയ്ക്കും ഖാലിദിനുമാണ് മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപ യു എ കോൺസിൽ ജനറലിന് വേണ്ടി കൈമാറിയത് എന്നാണ് സന്തോഷ് സന്തോഷീപ്പൻ മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമാകുന്ന മൊഴിയെടുക്കാൻ ഏറ്റവും നിർണായകമാകുന്ന മൊഴി എന്ന് പറയുന്നത് ഈ ഖാലിദിന്റേതായിരുന്നു പക്ഷെ രണ്ട് തവണ സമൻസ് അയച്ചപ്പോഴും തിരുവനന്തപുരത്തെ ഖാലിദിന്റെ റെസിഡൻസിലേക്കാണ് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ അയച്ച സമൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അങ്ങനെ ഒരു അഡ്രസ്സ് നിലവിലില്ല എന്ന് പറഞ്ഞാണ് ഈ സമൻസ് തിരിച്ചു വന്നിട്ടുള്ളത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ തന്നെ ഈ ഈ അതായത് ഈ കോഴപ്പണം ലഭിച്ച അതിനുശേഷം തന്നെ ഈ ഖാലിദ് ഈ ഇന്ത്യ വിട്ടു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളം വഴി മസ്കത്തിലേക്കാണ് ഖാലിദ് കടന്നിട്ടുള്ളത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് ദശാംശം എട്ട് കോടി രൂപയിൽ രണ്ട് കോടിയിലധികം തുകയുമായാണ് ഖാലിദ് ഇന്ത്യ വിട്ടിട്ടുള്ളത് അതിനർത്ഥം ചുരുങ്ങിയ കുറച്ച് തുക മാത്രമേ കേരളത്തിൽ ബാക്കി വന്നിട്ടുള്ളൂ അതിനി ആർക്കൊക്കെ വീതിച്ച് നൽകിയിട്ടുള്ളത് എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രസക്തമായ കാര്യം ബാക്കി മുഴുവൻ തുകയും അതായത് കോഴപ്പണമായി ലഭിച്ച പകുതിയിലധികം തുകയും കൊണ്ടാണ് ഖാലിദ് ഇന്ത്യ വിട്ടിട്ടുണ്ട് ഇന്ത്യ വിട്ടിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ സ്വപ്നയുടെ ആരോപണങ്ങൾ പകുതിയിലധികവും പൊളിയുന്നതുമാണ് അതായത് പലർക്കും വീതിച്ച് നൽകി എന്നുള്ളതാണ് സ്വപ്ന എൻഫോഴ്സ്മെന്റ് യറക്ട്രേറ്റ് നൽകിയിട്ടുള്ള മൊഴി പക്ഷേ അതിൽ പകുതിയിലധികം തുകയുമായി തന്നെയാണ് ഖാലിദ് ഇന്ത്യ വിട്ടിട്ടുള്ളത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട് ഏതായാലും കേസിന്റെ വിചാരണ ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പ്രതികളെ എല്ലാം വിളിച്ചു വരുത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ കുറ്റപത്രത്തിൽ അപൂർണമായിട്ടുള്ളത് ഖാലിദിന്റെ മൊഴിയാണ് അത് വിചാരണ വേളയിൽ സ്വപ്ന ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഒരുപക്ഷേ സഹായകരമായേക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് സ്വപ്നയും ഖാലിദും ചേർന്നാണ് ഈ കൈക്കൂലി ആവശ്യപ്പെട്ടത് പ്രാഥമിക ചർച്ച നടക്കുന്ന ആ സമയം മുതൽ യു എ െ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഖാലിദാണ് അദ്ദേഹം ഇല്ലാതെ അദ്ദേഹം ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിച്ചത് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആശ്വാസകരമാവുക സ്വപ്നയ്ക്കായിരിക്കും വിചാരണ വേളയിൽ അതിന് ആ ഒറ്റ കാരണം കൊണ്ട് സ്വപ്നക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും കേസിലെ നിർണായകമായ ആസൂത്രകന്റെ മൊഴിയില്ലാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് സായി ശരി എന്തായാലും കോടതിയിൽ കുറ്റപത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വീഴ്ചയായി തന്നെ ഇത് മാറാൻ ഇടയുണ്ട് ഈ കേസിലെ പ്രധാനപ്പെട്ട ആയിരുന്ന ഈജിപ്ഷ്യൻ പൗരന്റെ മൊഴിയെടുക്കാനായില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇടി കോടതി ഇപ്പോൾ അറിയിക്കാൻ പോകുന്നത് ഷാം നാശോകാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്